തന്നെ അദ്ദേഹത്തിന് പൊതുദർശനം ഉണ്ടാവുക സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലാണ്. അവിടെ നിന്ന് ശ്രീദേവി പിള്ള ചേരുന്നുണ്ട്. ശ്രീദേവി, പലതവണ ഒന്നാം നമ്പർ കാറിൽ ശ്രീദേവി കണ്ടിട്ടുള്ളപ്പോൾ പോലും അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല എന്നുള്ളത് ശ്രീദേവിക്ക് നേരിട്ടറിയാവുന്ന കാര്യം. ഒരു വാർത്ത എടുക്കാൻ ഒരു പക്ഷേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും നേരിട്ട് വിളിക്കാൻ കഴിയുക. 53 വർഷം സാമാജികനായിരുന്ന ഇടം, ഒരുപാട് ഓർമ്മകൾ അലയടിച്ചു വരുന്നുണ്ടാവും ഈ ദർബാർ ഹാളിലേക്ക്. ആരൊക്കെ അദ്ദേഹത്തിനെ കാണാൻ അവസാനമായി കാണാൻ എത്തുമ്പോൾ ഒരു പക്ഷേ ഈ പറയുന്ന സമയക്രമമൊന്നും പാലിക്കാൻ കഴിഞ്ഞേക്കില്ല. എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ദർബാർ ഹാളിൽ പൊതുദർശനം എത്ര മണിവരെ ഉണ്ടാകും? മറ്റു വിവരങ്ങൾ തലസ്ഥാന നഗരവും സംസ്ഥാന സർക്കാരും ഔദ്യോഗികമായി ഉമ്മൻചാണ്ടിക്ക് മുൻ മുഖ്യമന്ത്രിക്ക് 53 വർഷം നിയമസഭാ സാമാജികനായിരുന്ന വ്യക്തിക്ക് ഈ ദർബാർ ഹാളിൽ വെച്ചാണ് അവസാനമായി യാത്ര പറയുക. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയായിരിക്കും മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്ക് അന്തിമ ഉപചാരം അർപ്പിക്കുക. വളരെ ഔദ്യോഗികമായിട്ടുള്ള രീതിയിലുള്ള ക്രമീകരണങ്ങൾ. ഈ ദർബാർ ഹാളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഉമ്മൻചാണ്ടി ഇവിടെ എത്തുക എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടിയെ അറിയാവുന്നവർക്ക്, അദ്ദേഹത്തെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക് അത് ഒരുപക്ഷെ താങ്ങാനാവുന്നതിനും അപ്പുറമായിരിക്കും. എപ്പോഴും ഈ ദർബാർ ഹാളിൽ അദ്ദേഹം വലിയ ഉദ്യോഗസ്ഥരുടേതായിട്ടുള്ള വിപുലമായിട്ടുള്ള യോഗങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായി മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള അവസരങ്ങൾ അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം, അല്ലെങ്കിൽ യാത്രയപ്പ് യോഗങ്ങൾ, ആരെങ്കിലും ആശംസിക്കാനുള്ള യോഗങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അവസരങ്ങളിലാണ് വളരെ പ്രസന്നവദനായിട്ട് മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ ഈ ദർബാർ ഹാളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഉദ്യോഗസ്ഥരുമായും ഇവിടെ വന്നു പോകുന്ന ഓരോരുത്തരുമായും അതെടുത്ത് പറഞ്ഞേ മതിയാവൂ വീണ. ഈ ഭരണസിരാകേന്ദ്രത്തിന് ഔദ്യോഗികമായിട്ടുള്ള അതിൻ്റെ കെട്ടുവട്ടങ്ങൾക്ക് എല്ലാം ഒരു മാറ്റം വരുത്തിക്കൊണ്ട് വളരെ സ്നേഹമസൃണമായി അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ തന്നെ സംസാരിക്കുക, ആളുകളുമായി ഇടപെടുക. ഈ സംവിധാനം നിലനിൽക്കുന്നത് തന്നെ, സെക്രട്ടേറിയറ്റും സംസ്ഥാന സർക്കാരും ഭരണ സംവിധാനവും മുഴുവൻ നിലനിൽക്കുന്നത് തന്നെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് എന്ന് ഒരു മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയിലൂടെ, പെരുമാറ്റത്തിലൂടെ, വാക്കുകളിലൂടെ തെളിയിക്കുക, അതിന് സാക്ഷ്യം വഹിച്ച ഒരിടമാണ് ഈ സെക്രട്ടേറിയറ്റ്. ഇവിടെയാണ് ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിന് വിട പറയുന്ന ഒരു പൊതുദർശനം ഉണ്ടാവുക. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ കൊണ്ടുവന്ന ശേഷമായിരിക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ ഇവിടെ എത്തുക. സ്വാഭാവികമായും സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അദ്ദേഹം അധികാരത്തിൽ ഇരുന്ന സമയത്തും അല്ലാത്തപ്പോഴും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശ്വാസങ്ങളോട് ഒത്തുനിൽക്കുന്ന യൂണിയനുകളിൽ പ്രവർത്തിക്കുന്നവർ മാത്രമല്ല, അല്ലാത്തവർ പോലും പലപ്പോഴും പറയുന്ന ഒരു കാര്യം, എന്ത് കാര്യത്തിനും ഭരണാധികാരിയായിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയോട് നേരിട്ട് പോയി ഏത് ഉദ്യോഗസ്ഥനും സംസാരിക്കാം, അതിൽ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. അതുപോലെ ഇവിടെ എത്തുന്ന ഒരാൾ, താഴെ ഒരു വീൽചെയറിൽ ഒരാളെ കണ്ടാൽ, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് കാത്തു നിൽക്കുകയാണ്, അദ്ദേഹം കാറിലേക്ക് കയറാൻ പോവുകയാണെങ്കിൽ അദ്ദേഹം ഇറങ്ങി വന്ന് അവരോട് സംസാരിച്ചിട്ട് പോവുക, ആ രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, അദ്ദേഹം ദീർഘസമയം, വളരെ രാത്രിയോളം അദ്ദേഹം ഈ നോർത്ത് ബ്ലോക്കിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, അവിടെ വിളക്കുകൾ അണയാറേ ഉണ്ടായിരുന്നില്ല, രാത്രിയും അദ്ദേഹം അവിടെ പ്രവർത്തിച്ചു. ആളുകൾക്ക് അവിടെ വരാം, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഉറങ്ങാതെ കൂട്ടുനിന്നു. ആ രീതിയിലുള്ള ഒരു പ്രവർത്തന രീതി. ഈ സെക്രട്ടേറിയറ്റിൻ്റെ വാതിലുകൾ അത് തുറന്നിട്ടു. നേരത്തെ അനന്തും സനകനും പറഞ്ഞ പോലെ ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ ഈ ജനങ്ങളാണ് എന്നുള്ളത് വളരെ പ്രവർത്തനങ്ങളിലൂടെ തെളിയിക്കുന്ന ഒരു രീതിയായിരുന്നു. ഈ വാതിലുകൾ എവിടെയും അടച്ചിട്ടില്ല. അദ്ദേഹത്തിന് കല്ലേറുകൊണ്ട് സംഭവമുണ്ടായി, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ടു, വലിയ ആരോപണങ്ങൾ നേരിട്ടു. അപ്പോഴെല്ലാം ഇവിടെ സുരക്ഷയുടെയോ മറ്റെന്തെങ്കിലും കാര്യത്തിൻ്റെയോ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഇവിടെ ആളുകൾക്ക് കടന്നു വരാൻ കയറാത്ത ഒരു സാഹചര്യവും സൃഷ്ടിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹം എപ്പോഴും മനുഷ്യരാൽ ചുറ്റപ്പെട്ടിരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ, അതോടൊപ്പം തന്നെ ഒരുപക്ഷെ അദ്ദേഹം ഏറ്റവും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, ആരെങ്കിലും സഹായിക്കാൻ ഒരവസരം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അവസരം ഒരിക്കലും പാഴാക്കാതിരിക്കുക എന്ന് അദ്ദേഹം സഹപ്രവർത്തകരോട് പറയുമായിരുന്നു. അതിനുള്ള ഒരിടമായി, അതിനുള്ള ഒരു സ്ഥലമായി അദ്ദേഹം ഈ സെക്രട്ടേറിയറ്റിനെയും അദ്ദേഹത്തിന് ലഭിച്ച ഈ ഭരണസാരഥ്യത്തെയും എല്ലാം തന്നെ അദ്ദേഹം കണ്ടത് അങ്ങനെയാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, അദ്ദേഹം മാധ്യമപ്രവർത്തകർക്കും സാധാരണ ഇവിടെ വരുന്ന ആളുകൾക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും എപ്പോഴും നമുക്ക് ചെന്ന് സംസാരിക്കാവുന്ന, നമുക്ക് നേരിട്ട് ഇടപെടാവുന്ന ഒരാളായി അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വീണ ഈ ബുള്ളറ്റിൻ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു പകലിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഓരോരുത്തർക്കും, ഓരോ മലയാളിക്കും അത് വളരെ ഉള്ളിലേക്ക് തട്ടുന്ന രീതിയിൽ അത് അനുഭവപ്പെടുന്നതിന് കാരണവും അദ്ദേഹം ഒരു വിളിപ്പുറത്ത് നമുക്കരികിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ അദ്ദേഹം ഇല്ലാത്ത പകലിൻ്റെ പകുതി കഴിയുമ്പോൾ
ഈ സെക്രട്ടേറിയറ്റും ഈ തലസ്ഥാന നഗരവും അദ്ദേഹം ദീർഘകാലം 53 വർഷത്തെ അദ്ദേഹത്തിൻ്റെ തട്ടകമായിരുന്ന ഈ തലസ്ഥാന നഗരവും വളരെ സ്നേഹം നിറഞ്ഞ ഒരു വ്യക്തിത്വത്തിന് വളരെ മഹാനായ ഒരു ഭരണാധികാരിക്ക് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യന് യാത്ര പറയാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ്. ശരി, ശ്രീദേവി അർഹിക്കുന്ന യാത്രയപ്പ് നൽകാൻ ഒരുങ്ങുകയാണ് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ.